ദൈനംദിന ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ഒരു കുടുംബത്തിൽ പങ്കുവെക്കപ്പെടാം? 6-7 വർഷം എടുത്തിട്ടാണ് പരസ്പരം ഒന്ന് ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അപ്പോഴാണ് നമുക്കിത് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ജസ്റ്റ് മനസ്സിലായത്. ഞങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണ ഒരു ഫേസ് ആണ് ഈ ഒരു ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ് ടേക്കപ്പ് ചെയ്യണത്. മുലയൂട്ടൽ, പ്രസവം ഒഴിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പരസ്പരം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കുടുംബം ശരിക്കും പറഞ്ഞ ഒരു ടീമാണ്, ഭാര്യയും ഭർത്താവും മക്കളും. വിവാഹം എന്ന കൂതാശിയിലൂടെ ലഭിക്കുന്ന കൃപാവരത്തിൽ നിന്നുമാണ് അത് ആരംഭിക്കുന്നത്. പെണ്ണുമാണ് നമ്മൾ ഒരു വ്യത്യാസം ഉള്ളത്, അവരെല്ലാം രണ്ടുപേരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെല്ലാ പണിയും വീട്ടിൽ ചെയ്യാൻ ഒരുപോലെ വിളിക്കപ്പെട്ടവരുമാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് ബോബച്ചൻ അങ്കിളും ജസ്റ്റിൻ ചേട്ടനും ടിറ്റി ചേച്ചിയുമാണ്. ജസ്റ്റിൻ ചേട്ടൻ IT മേഖലയിൽ പ്രവർത്തിക്കുന്നു, ടിറ്റി ചേച്ചി ഹോം മേക്കർ ആണ്. ഇവർക്ക് 6 മക്കളാണ് ഉള്ളത്. ഇവർ ആലുവയിൽ നിന്നാണ് വരുന്നത്. ബോബച്ചൻ അങ്കിൾ ബൈ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആണ്, നമ്മുടെ ഏഞ്ചൽ സ്വാമി മിനിസ്ട്രിയിലെ ഒരു ആക്റ്റീവ് മിനിസ്റ്ററും കൂടെയാണ്. ബോബച്ചൻ അങ്കിളുടെ വീട്ടുകാരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എൽറിയ പറഞ്ഞതുപോലെ ഞാൻ ബൈ പ്രൊഫഷൻ അഡ്വക്കേറ്റ് ആയിരുന്നു, ഇപ്പോൾ ഫുൾ ടൈം ഏഞ്ചൽ സ്വാമി മിനിസ്ട്രിയിലെ ഒരു ഫുൾ ടൈം ശുശ്രൂഷ പ്രാക്ടീസ് നിർത്തി. വീട് ഭരണങ്ങാനത്താണ്. ഭാര്യ, 4 മക്കൾ, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. മൂത്ത മോൻ്റെയും മൂത്ത മോളുടെയും വിവാഹം ഈ അടുത്ത നാളിൽ കഴിഞ്ഞു. ഈ ഒരു ടോപ്പിക്ക് ശരിക്കും കേട്ടപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യണ ഒരു ഒരു ഫേസ് ആണ് ഈ ഒരു ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ് ടേക്കപ്പ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ തന്നെ, അപ്പയമ്മയും എൻ്റെ സിബ്ലിങ്സും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളും കൂടി ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഓരോ ആൾക്കാരുടെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഒന്നും ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല. ആൻഡ് ഓരോ പ്രാവശ്യം നമ്മൾ കൂടുതൽ ട്രൈ ചെയ്ത കൂടുതൽ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ ഇതൊന്ന് പ്രാക്ടിക്കൽ ആക്കിയതെന്നൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാവോ? ഈയൊരു ഇതൊരു കാര്യം പറഞ്ഞപ്പം ഞങ്ങളുടെ ലൈഫിലും ഞങ്ങളും ആദ്യം തന്നെ ഫ്ലോപ്പിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ 1-2 വർഷം ഇതെന്തെങ്ങനെ സംഭവിക്കുന്നത്, ഇതൊന്നും ഒന്നും ഒരു ഓർഡറിൽ നടക്കില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടും കൂടെ വരുമ്പോൾ വിചാരിച്ചതുപോലെ ഒറ്റ കാര്യങ്ങളും നടക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? കർത്താവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു ആൻസറിനുമായിട്ടിരുന്നു, കർത്താവ് ഇതൊന്നും ശരിയാകുന്നില്ല, ഇതെങ്ങനെ ഇതിന് ഇതിൻ്റെ ഓർഡർ ആക്കാണ്ട് ശരിയാകത്തൂല, ഇതെങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ ഈശോ എനിക്ക് തന്നൊരു ബോധ്യം ഇതായിരുന്നു, ഭാര്യ വിവാഹം എന്ന് പറയുന്ന കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിലൂടെ വിശദീകരിക്കപ്പെടുന്നു, ഭർത്താവ് ഭാര്യയിലൂടെയും വിശദീകരിക്കപ്പെടുന്നു. ഞാൻ ഭർത്താവിൻ്റെ കുറവുകൾ ഭാര്യയിലൂടെ നികത്തപ്പെടാനാണ് ഭാര്യയെ നൽകിയിരിക്കുന്നത്, ഭാര്യയുടെ കുറവുകൾ ഭർത്താവിലൂടെ നികത്തപ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതായിരുന്നു, അതായത് അപ്പം ജസ്റ്റിനിലും ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട്, എന്നിലും ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട്, നിന്നിലും നെഗറ്റീവ് ഉണ്ട്, ജസ്റ്റിനിലും നെഗറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ എനിക്കത് ആ ഒരു പോസിറ്റീവായിട്ട് ദൈവം എനിക്കത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലെയിം ചെയ്യാണ്ട് അതിനെ സ്വീകരിക്കാനായിട്ട്, അത് ഏറ്റെടുത്ത് ബാലൻസ്ഡ് ആയിട്ട് ഏറ്റെടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈംസിലൊക്കെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞിട്ടാണെങ്കിലും ഭക്ഷണം കൊടുക്കാനായിട്ട് എനിക്ക് മടിയാണ്, പിന്നാലെ നടന്ന് മടി കൊടുക്കുക. അപ്പം ജസ്റ്റിൻ പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തോളം നീ അത്. അപ്പം ജസ്റ്റിൻ ആ ഒരു കാര്യം കണ്ടറിഞ്ഞ് ഏറ്റെടുത്തപ്പോൾ കുട്ടികളെ ഭക്ഷണം കൊടുക്കുന്ന ചുമതല ജസ്റ്റിനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവരെ ഉറക്കാനായിട്ട്, ചെറിയവരെയൊക്കെ ഉറക്കാനായിട്ട് ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ജസ്റ്റിൻ ബാലൻസ് ചെയ്തു. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജസ്റ്റിൻസിന് ഡിമാൻഡില്ലാണ്ട് ആ ഒരു കാര്യം അപ്പം അവിടെയും എനിക്ക് കുറച്ചും കൂടെ സ്മൂത്താക്കി തന്നു കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ജസ്റ്റിൻ അങ്ങനെ ജസ്റ്റിൻ്റെ പോസിറ്റീവ്സ്, അത് പല കാര്യങ്ങളിലും എനിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ജസ്റ്റിൻ ഡയറക്ഷൻ തരും. ഞാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് നോക്കുക, പക്ഷേ ജസ്റ്റിൻ പറയും ഇത് ഞാൻ ചെയ്തുതരാം. അപ്പം നിനക്ക് അപ്പോൾ ജസ്റ്റിൻ ഞാൻ വിചാരിച്ചതിനേക്കാളും മനോഹരമായിട്ട് ആ കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരാം. അപ്പം പക്ഷെ ഇതെല്ലാം സംഭവിച്ചത് 6-7 വർഷം എടുത്തിട്ടാണ്, അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും 1 വർഷത്തിലൊന്നും ഇത് സംഭവിച്ചിട്ടില്ല. 6-7 വർഷം എടുത്തിട്ടാണ് പരസ്പരം ഒന്ന് ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, അപ്പോഴാണ് നമുക്കിത് സ്മൂത്തായിട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ജസ്റ്റ് മനസ്സിലായത്. ടിറ്റി നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്ന ഒരു മേഖലയാണ് ഈ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന മേഖല. ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ സ്ട്രഗിൾ കണ്ടപ്പോൾ ടിറ്റി എന്നെ വന്ന് പറഞ്ഞു, ഓക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ്. ആൻഡ് ടിറ്റി മാനേജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾക്കും അമ്മ പഠിപ്പിച്ചിരുന്നാണ് ആഗ്രഹം.
ഞാനിത് തെറ്റി എന്തെങ്കിലും ബിസി ആകുമ്പോൾ ഞാൻ നോക്കിക്കോളാന്ന് പറയുമ്പോൾ അല്ലല്ല അമ്മ വന്ന് പഠിപ്പിച്ചാൽ മതി, അവർക്കും താല്പര്യം അതാണ്. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ബാംഗ്ലൂരായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞ് വന്ന് തെറ്റി അവിടെ പുതിയതായിട്ട് വന്ന സമയമാണ്. ഞാൻ അവിടെ ഓൾറെഡി ഒരു 3 കൊല്ലം താമസിച്ചിരുന്നു. അപ്പം ഐഡിയലി എനിക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാവരും നല്ല പരിചയം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഞാൻ വളരെ എനിക്ക് അത്രയും അങ്ങോട്ട് പുറത്തു പോയി മിങ്ങിളാവാനുള്ള ഒരു കഴിവില്ല. തെറ്റി വന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴേക്കും അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്, ഞാൻ അവരെ പരിചയപ്പെട്ടു. ഇന്ന ബ്ലോക്കിൽ മലയാളി ഫാമിലി ഉണ്ട്, അവിടെ ഞാൻ പരിചയപ്പെട്ടു. അങ്ങനെ അപ്പോൾ എൻ്റെ കുറവുകളെല്ലാം നികത്തുന്നത് കർത്താവ് ഇവളിലൂടെയാണ്. അതുപോലെ തന്നെ ശരിക്കും ഇവര് പറഞ്ഞപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജെൻഡർ ബൈസ്ഡ് ആവേണ്ട ആവശ്യമില്ല അല്ലെ. ഒരു ഹസ്ബൻഡ് കുറവുകളെടുത്ത് ഭാര്യയ്ക്ക് അവിടെ ടേക്കപ്പ് ചെയ്തെടുക്കാം, ഭാര്യയുടെ കുറവുകളെടുത്ത് ഹസ്ബൻഡ് ടേക്കപ്പ് ചെയ്തെടുക്കാം. ഇറ്റ് ഷുഡ് ആക്ച്വലി ഗോ ലൈക്ക് ദാറ്റ്. അങ്ങനെ വെച്ചപ്പോൾ ഒരുപാട് ബ്യൂട്ടി അതിന്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. കുടുംബം ശരിക്കും പറഞ്ഞ ഒരു ടീമാണ്, ഭാര്യയും ഭർത്താവും മക്കളും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും മക്കളും ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തെറ്റി മൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ കാര്യത്തിൽ കുറച്ച് ബാക്ക്വേർഡാണ്. അപ്പം പലതും ഞാനാണ് ചെയ്ത് സോൾവ് ചെയ്യാറ്. പക്ഷേ എൻ്റെ മൂത്ത കൊച്ച്, ഇപ്പം ഞാനില്ലാത്ത സമയത്ത് എൻ്റെ മൂത്ത കൊച്ചാണ് ഇപ്പോൾ തെറ്റി സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും അവൾ ആ കാര്യം ചെയ്ത് ഇപ്പം മൊബൈലായാലും ഐപാഡായാലും അവളത് സോൾവ് ചെയ്യാൻ നോക്കും, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടീമാണ്, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് മുന്നോട്ട് നീങ്ങുക. ഇത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ, ഞങ്ങളുടെ ലൈഫിലും ഈ ഒരു സംഭവം സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കും ഭയങ്കര മടിയാണ് എൻ്റെ മോളെ കുളിപ്പിക്കാനൊക്കെ എനിക്ക് ചൊറച്ച്. പ്രഗ്നൻസി ടൈം ഞാൻ നല്ലപോലെ മുതലെടുത്തു അത്. അപ്പൊ മനു ശരിക്കും ആ ഒരു ടൈമില് കിയനെ കുളിപ്പിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ ശരിക്കും എനിക്ക് അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ബോണസ് ആയിട്ട്, ശരിക്കും എൽട്രിയനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് അത് നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ബോണസ് ആയിട്ട് കിട്ടിയത് കിയാനായിട്ട് ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് ബിൽഡായി അതിൻ്റെ അകത്ത്. കാരണം അവൾ എനിക്ക് വേണ്ടി, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കണതും നേരെ ബാത്റൂമിലേക്ക്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ റോൾസ് ടേക്കപ്പ് ചെയ്യുമ്പോൾ സംതിങ് ബ്യൂട്ടി ഹാപ്പൻസ് ദേർ അല്ലേ. അത് ഇന്നാള് ചെയ്യണം എന്ന് വെക്കാണ്ട് നമ്മള് തനിയെ എടുത്ത ഒരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും അവിടെ സംതിങ് ബ്യൂട്ടിഫുൾ ഹാപ്പൻസ് ദേർ. ബോബസ് ഞങ്ങൾക്ക് എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ബോബസ് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു വരുന്നത്? ആക്ച്വലി നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ചെയ്യേണ്ട കാര്യം, ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ചോക്ക് ഔട്ട് ചെയ്ത് ഒരു ചാർട്ട് ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഗർഭധാരണം, മുലയൂട്ടൽ, ഈ ഒഴിച്ച് പ്രസവം ഒഴിച്ചുള്ള കാര്യങ്ങളെല്ലാം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പരസ്പരം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഈവൻ പ്രഗ്നൻസി പോലും വി ആർ പ്രഗ്നൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പ്രഗ്നൻസി കാലഘട്ടത്തിൽ പോലും ഭർത്താവിന് ഈ കാര്യം, ഉദരത്തിലുള്ള കുഞ്ഞിന് അകത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും പുറമേ നിന്ന് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇമോഷണലായിട്ട് ആത്മീയമായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ വിവാഹം എന്ന കൂതാശ്രയോടെ ലഭിക്കുന്ന ആ കൃപാവരത്തിൽ നിന്നുമാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ദിവസം തുടങ്ങുന്ന ആണെങ്കിൽ തന്നെയും ഒന്നെങ്കിൽ നമുക്ക് സാധിക്കുമെങ്കിൽ ദിവ്യവിലയിൽ പങ്കെടുക്കാം, അത് വളരെ ഇതാണ്. ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അങ്ങനെ പറ്റുന്നെങ്കിലും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു ദിവസം ആരംഭിക്കണം. അങ്ങനെയാണ് അത് ഏറ്റവും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ കൃപാവരത്തിലൂടെ നമുക്ക് അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ പരസ്പരം കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇത് നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മൾ കണ്ട് അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ നമുക്കിങ്ങനെ ഈ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ന കാര്യം നീ ചെയ്യുക അല്ല മക്കളെ ആണെങ്കിലും ചെയ്യിപ്പിച്ചെടുക്കാന്ന് പറയുന്നത് നമുക്കത് പ്രാക്ടിക്കലല്ല. അപ്പോൾ ആ ഒരു സ്വഭാവത്തിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിയുമ്പോൾ അത് അല്ലെങ്കിൽ നീ കണ്ടതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ നമുക്ക് സ്വയമേ ലഭിക്കുകയാണ്. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് അങ്ങനെ ചെയ്തു പോകുമ്പോൾ മക്കൾ, ഭാര്യ, മക്കൾ ഇതെല്ലാം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ആ കുടുംബത്തിൽ നമുക്ക് വളരെ സന്തോഷവും ആ ഒരു ഹാർമണിയും ഒക്കെ നമുക്ക് ആ കുടുംബത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ നിർബന്ധം കൊണ്ടോ
അല്ലെങ്കിൽ നമുക്കൊരു മനസ്സില്ലാ മനസ്സോടെയും ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം ലഭിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ആ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ ഓരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാൽ നീ അറ്റയാൾ ചെയ്യട്ടെ എന്ന് നോക്കി നിൽക്കാതെ നമ്മൾ സ്വയമേ അത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതുവഴി ആ കുടുംബത്തിലുണ്ടാകുന്ന ഏത് സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ പല ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. സന്തോഷം ഉള്ള അവസരങ്ങൾ, ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പല ജീവിതത്തിൻ്റെതായ പല കഷ്ടപ്പാടുകളിലൊക്കെ കടന്നു പോകുമ്പോഴും ആ കുടുംബത്തിലുള്ള അന്തരീക്ഷത്തിന്, ആ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷത്തിന് ദൈവം എന്താണോ ഒരു കുടുംബത്തിലൂടെ നൽകുന്ന ആ സന്തോഷം അത് തെല്ലും ചോർന്നു പോകാതെയും നഷ്ടപ്പെടാതെയും നമ്മുടെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് ഒരുപാട് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ അവസരങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ പ്രത്യേകിച്ച് കുർബാനയുടെയൊക്കെ ഇമ്പോർട്ടൻസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ അന്ന് രാവിലെ ഒരു കുർബാനയിലൂടെ തുടങ്ങുമ്പോൾ തന്നെയുള്ള ആ നമ്മളവിടെ എല്ലാം സമർപ്പിച്ച് ഈശോയുടെ കുർബാനയിലെല്ലാം സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നത്തെ ദിവസത്തിൽ നടക്കേണ്ടതൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നു ഒക്കെ എൻ്റെ ലൈഫിൽ ഞാനത് കണ്ടുവരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഒരു അതല്ല ഓട്ടോമാറ്റിക്കലി ആ ഒരു പോസിറ്റീവ് എനർജിയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യണത്. അത് തന്നെ ഒരു അതുപോലെ തന്നെ ഞങ്ങൾ അനേക വർഷങ്ങളായിട്ട് കുർബാന മുടക്കാതെ ഈ കോവിഡ് ആരംഭിച്ച് കഴിഞ്ഞപ്പിന്നെയാണ് നമുക്കൊരു പോസിബിലിറ്റി ഇല്ല, നമ്മുടെ കൺട്രോളിൽ നിന്ന് നമ്മൾ കൺട്രോളിലുള്ള ഒരു കാര്യം അല്ലാതെ പോയത് കൊണ്ടാണ്. അപ്പോൾ അതുവരെ ഞാൻ ഒരിക്കലും മുടങ്ങാതെ ഒരു ഏകദേശം 19 വർഷത്തോളം ഒരു ദിവ്യബലി പോലെ മുടങ്ങാതെ ആരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ തെസ്സി ചില സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ സാധിക്കുന്നിടത്തോളം മിക്കവാറും വളരെ വർഷത്തിൽ വളരെ ഒന്ന് വളരെ ചുരുക്കമായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നതും. ഇനി അപ്പോൾ ഒരുപക്ഷെ ചില കുടുംബങ്ങൾക്ക് അങ്ങനെ എല്ലാ രണ്ടു പേർക്കൂടെ എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഒന്നിച്ചിരുന്ന് ഈവൻ അവർ രണ്ട് സ്ഥലത്താണെങ്കിൽ പോലും അവർക്ക് ആ ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ പോകുന്നതിനെ ആ ദിവസത്തെ കാര്യങ്ങൾ ഒരു ക്രമീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. പെട്ടെന്ന് വെച്ചാലും വശങ്ങൾ പറഞ്ഞപ്പോഴും നമ്മളുടെ ഈ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ ചെയ്തിരുന്ന റെസ്പോൺസിബിലിറ്റി അത് എന്തുമാത്രം നമ്മുടെ പിള്ളേരിലേക്ക് അത് ഒഴുക്കപ്പെടുന്നുണ്ടെന്ന്. കാരണം അവർ നമ്മളെ നോക്കി ദേ ആർ ലുക്കിംഗ് അപ് ടു അസ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ, അപ്പോൾ അപ്പ ഇങ്ങനെയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാം, ഞാനും വലുതായി ഇങ്ങനെയൊക്കെ ചെയ്യണം. അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ബ്രിങ്ങിങ് അപ്പിനെ ഒരുപാട് എഫക്റ്റ് മീൻസ് ഒരുപാട് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതെങ്ങനെയെങ്കിലും തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് പിള്ളേരെ ഈ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് അത് എടുക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ എൻ്റെ മൂത്ത വെച്ച് 10 ഇപ്പോൾ അവൾക്ക് 11 വയസ്സാവറായി. 10 വയസ്സായതോടുകൂടി ഞങ്ങൾ അവളോട് അവളുടെ പ്ലേറ്റ് സ്വയം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവൾ സ്വയം കഴുകി വയ്ക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കി. അപ്പോൾ അവളത് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മളങ്ങനെ മക്കളോട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പം വീട്ടിലെ ഒരു ചേച്ചി ജോലിക്ക് വരുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്ത് തരുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നെ അത് ചെയ്ത് ഞങ്ങൾ അത് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. അപ്പം അവളും അത് ഫോളോ ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ കൊച്ച് അവളെ കണ്ട് ഓട്ടോമാറ്റിക്കലി അവൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ അവരോട് മുട്ടുത്താൻ പറയും, പക്ഷെ പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല സ്വയം. അപ്പം എപ്പോഴും നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അവരത് കണ്ട് ഇപ്പോൾ ഞാൻ മുട്ടുത്തിയാൽ ഉടനെ അവർ എന്നെ കണ്ട് മുട്ടുത്തും. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയ ആ സമയത്ത് നമ്മൾ എല്ലാവരും വന്ന് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത ഉടനെ മുട്ടുത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ ആ സമയത്ത് അവരും ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ മുട്ടുത്തിയ ഉടനെ എല്ലാവരും ഫോളോ ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ എല്ലാം നോക്കുന്നുണ്ട്. നമ്മൾ ചുമ്മാ എനിക്കും ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മുട്ടുകത്തിലൊക്കെ പറയുമ്പോഴേക്കും പിള്ളേരുടെ ഓട്ടോമാറ്റിക്കലി ഓക്കെ എന്നെക്കാട്ടും ഇത്രയും പ്രായമുണ്ട് അപ്പൊക്കൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് പിന്നെ എന്തുകൊണ്ട് എനിക്ക് നിന്നുകൂടാന്നുള്ള ഒരു തോട്ട് ഓട്ടോമാറ്റിക്കലി പിള്ളേരുടെ ഉള്ളിൽ വരും. അതെ, പിന്നെ ആക്ച്വലി ഈ ഒരു പോസിറ്റീവ് ഇത് നമ്മള് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ നമ്മളുടെ മക്കളുടെ പ്രായത്തിലുള്ള എല്ലാവരിലേക്കും അത് എത്തും എന്നുള്ളതാണ് നമ്മളുടെ കൂടെ മൂവ് ചെയ്യുമ്പോൾ. കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ ഉള്ള ഒരു കാര്യമാണ്, ശരിക്കും അപ്പയുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കസിൻസ് ആരും പുറത്തേക്ക് ഒരു സാധനം ഇടൂല. ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാക്കറ്റ് ഇതൊന്നും ചെയ്യൂല. കാരണം അങ്കയുടെ വണ്ടി കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ് എന്നുള്ളൊരു സാധനമുണ്ട്. കാരണം അത് ഓട്ടോമാറ്റിക്കലി അപ്പ ചെയ്യൂല, അത് ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കൂല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നത്. അത് ശരിക്കും അങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങൾ നമ്മളുടെ
ചെറിയ ചെറിയ ശീലങ്ങളായിരിക്കും. അത് ഞങ്ങളും ഈ ഒരു കാര്യത്തിൽ, അത് മക്കൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവരാണെങ്കിലും ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാണെങ്കിൽ ഞാൻ പറയും ഇത് ഡസ്റ്റ്ബിനിൽ ഇടണം, ഡോണ്ട് വേസ്റ്റ്, ആ ഒരു പ്ലേസ് കേടാക്കാൻ പാടില്ല. അപ്പം ഒരു സ്ഥലം ഇല്ലെങ്കിൽ അമ്മയുടെ ബാഗിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയി ഇടാം. അപ്പം അത് നമ്മള് ചെറുപ്പത്തിലെ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് കുട്ടികളിലേക്ക് വലുതാവുമ്പോഴും കിട്ടുന്നത്. അപ്പം അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങൾ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് ഓരോരുത്തർക്ക് കുഞ്ഞു കുഞ്ഞു റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അവരുടെ പേര് വിളിക്കുമ്പോഴേക്കും അവർ വന്ന് ചെയ്തോളും. അപ്പം നമ്മളത് നിർബന്ധം കൊണ്ടല്ല, അവരോട് നമ്മൾ പറയും, നമ്മൾ പറയുന്ന ഒരു ടോൺ, നമ്മളൊരു എന്താ അധികാര മനോഭാവത്തിലൂടെ പറയാണ്ട് ഇത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നമ്മുടെ വീട് നീറ്റായിരിക്കേണ്ട നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് നമ്മളുടെ വീട് നീറ്റാക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ കടപ്പെട്ടിരിക്കും. അപ്പം ആര് വരുമ്പോൾ, ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ, ഗസ്റ്റ് വരാമെന്ന് പറയുമ്പം ഞങ്ങളുടെ വീട്ടിലെ ടോയ്സൊക്കെ എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ പറയും ഗസ്റ്റ് വരുന്ന പറഞ്ഞാൽ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ചെരുപ്പ് മുതൽ എല്ലാ വക സാധനങ്ങളും അടക്കി ഒതുക്കി വെച്ചോളും, റൂം ക്ലീൻ ചെയ്ത് എല്ലാം. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. ഓരോ കുട്ടിയിലൂടെയും ദൈവം ആ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് തരുന്നത്. അവരെ നമ്മൾക്ക് എങ്ങനെ ഓരോ കാര്യത്തിലും, ഇപ്പം ഞങ്ങൾക്കത് അറിവുണ്ടായിട്ടൊന്നുമല്ല, ഈശോയോട് ചേർന്ന് തന്നെ ചെയ്തപ്പോൾ ഈശോ ഓരോ കാര്യത്തെയും മഹത്തരമാക്കി മാറ്റുന്നത് ശരിക്കും കാണാനായിട്ടുണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് വിശുദ്ധരുടെ കൂട്ടുപിടിച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചത് അതാണ് കേട്ടോ. വിശുദ്ധരുടെ കൂട്ടുപിടിച്ചിട്ട് ഈ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാം. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ വിശുദ്ധരെ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേരിനൊരു വിശുദ്ധരുണ്ട്, കൂടാതെ അവരെ നോക്കാനായിട്ട് ഒരു അഡീഷണൽ വിശുദ്ധരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്ക് പോയിട്ട് ചെന്നെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ എനിക്ക് ചിലപ്പം വിശുദ്ധരോട് ഞാൻ പറയും, വിശുദ്ധരെ ഈ ഒരു കാര്യം ചെയ്യണം, ഇന്ന ആൾക്ക് ഇന്ന വിശുദ്ധരം, അപ്പം ഇന്ന് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്യോ, ഒന്ന് എന്നീ കൊടുക്കുക. അപ്പം അങ്ങനെയും കൂടെ ചെയ്യുമ്പം ശരിക്കും അവർക്ക് അതൊരു ബേർഡൻ ഇല്ലാണ്ടും സന്തോഷത്തോടുകൂടെയും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും സ്വർഗത്തിൻ്റെ കൂട്ടായ്മയിൽ കുടുംബത്തെ വളർത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷത്തിലായിരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ഈശോയുടെ ആ ഒരു വലിയൊരു സ്നേഹം, സന്തോഷത്തിൻ്റെ ആ ഒരു ഇത് അനുഭവിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട് ഈ ഒരു ഷെയറിങ്സിലൂടെ ഒത്തിരി അധികം. ശരിക്കും ഒരു കുടുംബത്തിൽ എന്താ പറയുക, ഈ ഡേ ടു ഡേ റെസ്പോൺസിബിലിറ്റീസ് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അമ്മയുടെ മാത്രം, അല്ലെങ്കിൽ ഒരപ്പൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ല അല്ലേ. ഇത് ഫാമിലി ടുഗെദർ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു റെസ്പോൺസ്, അതിൻ്റെ ഒരു ബ്യൂട്ടി ഹാർമണിയൊക്കെ ഒരുമിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ബ്യൂട്ടി ഹാർമണിയും ഉണ്ട് അല്ലേ. അത് മാത്രമല്ല, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പിള്ളേരിലേക്കും ആ ഒരു ബ്യൂട്ടി ഇറങ്ങുകയാണ്. അവരും ഇനി ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോൾ ഇതൊക്കെ പ്രാക്ടീസും ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു വലിയൊരു എൻകറേജ്മെൻ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അനുഭവിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ പരസ്പരം ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോൾ ആ കുടുംബാംഗങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് ആഴപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം അത് ശരിക്കും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളും എല്ലാവരുമായിട്ടുള്ള ആ ഒരു ബന്ധമേ, പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമായിട്ട് നമ്മൾ വിവാഹത്തിൻ്റെ അവസരത്തിൽ നമ്മളെടുത്തുന്ന വാഗ്ദാനമൊക്കെ നമ്മൾ അത് ശരിക്കും നമ്മളത് പ്രാവർത്തികമാക്കാൻ, നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം എസ് പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ തിരുക്കുടുംബത്തിൻ്റെ കാര്യമൊക്കെയാണ് നമ്മളെപ്പോഴും പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ കൃപാപരമില്ലാതെ നമുക്ക് അത് ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളും ഈ ഷെയറിങ് ഇതൊന്നും നമുക്ക് സാധ്യമല്ല. അപ്പോൾ ടിറ്റിയും ജസ്റ്റിനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഈശോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും, ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതിലൂടെയാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തം. അല്ലാതെ വാസ്തവത്തിൽ ഇത് നമ്മുടെ ഒരു കഴിവോ നമ്മുടെ ഒരു മിടുക്കോ നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ സവിശേഷതയോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഒരു കൃപയാണത്. അതാണ് നമുക്ക് ഈ വിവാഹം എന്ന കൂതാശയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിങ്ങനെ നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും, അത് എത്ര വയസ്സായാലും, ഇപ്പോൾ ഞങ്ങളുടെ കല്യാണ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷം ആയി, പക്ഷേ ഈ ഓരോ ദിവസം ഓരോ നമുക്ക് ശരിക്കും നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഒരു ബ്യൂട്ടിയും അതിൻ്റെ ആ ഒരു കുടുംബ റിച്ച്നെസ് ഒക്കെ അനുഭവിക്കപ്പെടും, നഷ്ടപ്പെട്ടു പോകാതെ.
വിശ്വസിക്കായിക്ക് സ്വീകരിക്കട്ടെ. വീട്ടുകാര്യങ്ങൾ നമ്മുടെ ഡെയിലി അഫേഴ്സിലൊക്കെ എങ്ങനെ പരസ്പരം ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിനും മക്കൾക്കും എല്ലാം എങ്ങനെ പരസ്പരം സഹായിച്ച് കുടുംബജീവിതം മനോഹരമായിട്ട് ബിൽഡ് ചെയ്യാം, മനോഹരമായിട്ട് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിപാടി ഇത് തന്നെ കേട്ടോ, പരസ്പരം സഹായിക്കുക, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം കൈത്താങ്ങാവുക. ഈ പറയുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല, പ്രത്യേകിച്ച് നമ്മുടെ നാടൊക്കെ ഒരല്പം ഒരു പുരുഷ മേൽക്കോയ്മയിൽ ജീവിച്ച അപ്പൻ വീട് ഭരിക്കുന്ന നാടായിരുന്നു, ഇപ്പോഴുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായ ദമ്പതികളെ, പ്ലീസ് നോട്ട്, നിങ്ങളൊരു ട്രാൻസിഷൻ പീരീഡിലാണ്. ശരിക്ക് ആണ് ഭരിച്ചിരുന്നൊരു നാട്ടിൽ നിന്ന് ശരിക്ക് പതുക്കെ പതുക്കെ രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് പോകുന്ന, ഒരുപോലെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യ കൂടുതൽ ഏൺ ചെയ്യുന്ന, ഭർത്താവിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്ന നല്ല ജോലിയുള്ള അങ്ങനെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഡിമാൻഡ് ചെയ്യുമ്പോഴും. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഇച്ചാനും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇച്ചാന ആകെ അടുക്കള കയറുന്നത് ഈസ്റ്റർ സമയത്ത് മാത്രം, എന്താ കുറേ അപ്പം ഉണ്ടാക്കി, നമ്മൾ ഈസ്റ്റർ അപ്പം ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കുന്നുള്ളൂ, ഹിന്ദുക്കളായ അയൽവക്കക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഒത്തിരി തേങ്ങാ ചരണം, അതിനുവേണ്ടി മാത്രം എൻ്റെ അപ്പൻ ആകെ അടുക്കളയിൽ കയറിക്കുന്നത് കണ്ടേക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അമ്മച്ചിക്ക് വയ്യാതൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം വലിയ ചൂലൊക്കെ മേടിച്ചിട്ട് പതുക്കെ ഒന്ന് മുറ്റത്തെ ഇലയൊക്കെ കുത്തിയെടുക്കുന്നു, അല്ലാണ്ട് അടുക്കളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതൊരു തെറ്റൊന്നോട്ടൊന്നും തോന്നിയിട്ടില്ല, അതുകൊണ്ട് അതാണ് ശരിയെന്ന് ഞാനും വിചാരിച്ചിരുന്നു. അതിനുശേഷം കുറച്ചാളുടെ ഒരു അച്ഛനൊക്കെ ആയ സമയത്ത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു നൈറ്റിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു ദൂരെ ആയിരുന്നുകൊണ്ട്. അവിടെ വെച്ചാൽ രണ്ടുപേരും ജോലിക്കാരാണ്, രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും അവരുടെ ഒപ്പം തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു രാവിലെ തന്നെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രാവിലെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവ് താഴെ നിന്ന് അദ്ദേഹത്തിന് പാൻറ്റ് ഷർട്ടെല്ലാം തൂത്തിട്ടുണ്ട്. അതിന് ശേഷം ഭാര്യയുടെ സാരിയും ബ്ലൗസൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി, കാരണം ഞാനൊരു പക്ക അപ്പൻ ഭരിക്കുന്ന ഒരു വീട്ടിൽ ജീവിച്ച ഒരാളാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത പോലുമില്ല. നമ്മൾ തന്നെ മനസ്സിൽ ഇതാണ് പെങ്കോന്തന, ആ ടൈം യൂസ് ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ്, ഇതാണ് പെങ്കോന്തന, ഇയാൾ പെണ്ണിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചു. പിന്നീട് എനിക്ക് മനസ്സിൽ, പിന്നീട് എൻ്റെ തന്നെ പെങ്ങൾമാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി, ഏയ് ദിസ് ഈസ് എ ചേഞ്ചിങ് സെനാരിയോ, മൊത്തത്തിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്, ശരിക്കും ഇതാണ് റൈറ്റ് കാര്യം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബം അത്ര സമാധാനവും സന്തോഷവും കുടുംബം കാണില്ല. അതുകൊണ്ട് ഇവിടെ ശരിക്കും പെണ്ണിന് ഭാര്യയ്ക്ക് വലിയ റോളുണ്ട് കേട്ടോ. ആ റോൾ ഇതാണ്, ഭർത്താവ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒക്കെ വരുമ്പോഴേക്ക് അല്ലെങ്കിൽ താല്പര്യം കാണിച്ച് വരുമ്പോഴത്തേക്ക് ദൈവം നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത്, ഇസ് സപ്പോസ് ടു ബി, ഇത് ഭർത്താവ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ചില പൊട്ട ഫെമിനിസ്റ്റ് ചിന്താതെയൊക്കെ കട്ടിക്കങ്ങ് കയറിയിട്ട് ഭയങ്കര ഡിമാൻഡിങ് ആണ് ഭർത്താക്കന്മാർ. നമ്മുടെ ഇപ്പോഴത്തെ ആമ്പിളിറക്കണല്ലോ പല ടോളറൻ്റ് ആണ്, ഞാൻ റിയൽ അപ്രീഷിയേറ്റ് ചെയ്യുക കാര്യത്തിൽ. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ കുറേ എക്സ്പെക്ടേഷൻസും എന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടാണ് മജോറിറ്റി വരുന്നത്. പക്ഷേ ഒരു റോങ് ഫെമിനിസ്റ്റൊക്കെ കയറി കളിച്ച് കുടുംബത്തിന് സമാധാനം കിടന്നിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫാമിലി ലൈഫ് സിങ്കായിട്ട് ഉണ്ടാവാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അപ്പനമ്മമാരുടെ ഒരു വാക്ക്, പ്രത്യേകിച്ച് ചെറുക്കൻ്റെ അപ്പനമ്മമാരോട് പ്രത്യേകിച്ചൊരു വാക്ക്, ഈ നിങ്ങളുടെ മകൻ ഭാര്യയൊക്കെ സഹായിക്കുന്ന കാണുമ്പോഴത്തേക്ക് നീ അടിമയാടാ അല്ലെങ്കിൽ നീ പെണ്ണിൻ്റെ പുറകെ നടക്കണമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കല്ലേ കേട്ടോ. അവൻ കഷ്ടപ്പെട്ട് അവൻ്റെ ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് അവനവൻ്റെ ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവി ഇത് സഹായിച്ചിട്ടെങ്കിലും ഉപദ്രവിക്കാൻ പോകരുത്, അവനെ നിങ്ങളൊന്ന് എൻകറേജ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ എല്ലാം സ്പെഷ്യൽ റോളുള്ള ഭാര്യയ്ക്കാണ് കേട്ടോ. ഭാര്യ ഭർത്താവിനെ നൈസായിട്ട് ആ ഒരു ഇതിനകത്തോട് ഇറങ്ങി വരാനായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ടും പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് തയ്യാറാവണം. പിന്നെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ ഭർത്താവിനും ഭാര്യയ്ക്കും വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാസത്തിലൊന്നോ 2 മാസമൊന്നൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യുമായിരുന്നു, മലയാളീസ് എല്ലാം കൂടി ഞാൻ പുറത്ത് പഠിച്ചപ്പോഴത്തേ. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ഞാനാണ് അതിൻ്റെ മെയിൻ കുക്ക് ഷെഫായിരുന്ന ആൾ, കാരണം ഞാൻ യൂട്യൂബിൽ നിന്ന് നന്നായിട്ട് ഓരോ ഐറ്റംസൊക്കെ പഠിച്ച് എക്സ്പെരിമെൻസ് നടത്തും. അത് അപ്പോൾ പക്ഷേ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ എന്നെക്കാൾ 2 വർഷം സീനിയർ ആയ ഒരു നല്ല ഹൈടെക് ഉള്ള അച്ഛനുണ്ടായിരുന്നു. പുള്ളി വന്ന് ആദ്യം ചെയ്യാൻ വന്ന് പുള്ളി നിലത്തോട്ടം കുത്തി എന്നിട്ട് നല്ല ആഘോഷമായിട്ട് അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്ന പോലെ ഇരുന്ന് സബോളയൊക്കെ അരിഞ്ഞു. എനിക്കാണെങ്കിൽ പറ്റാത്തൊരു കാര്യമാണ്, കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്ന മടുപ്പുള്ള കാര്യം. പുള്ളി ഒരു 10-20 സബോള കുത്തിയിരുന്ന കാര്യം സൂപ്പറായിട്ട്, വേറെ കൂടെ ഉള്ള വേറെ ഇതുപോലെ തന്നെ അച്ഛനുണ്ടായിരുന്നു. പുള്ളി മനോഹരമായിട്ട് എല്ലാം കഴിയുമ്പോഴത്തേക്കും കയറി വന്നിട്ട് എല്ലാ പാത്രവും കഴുകി വൃത്തിയായിട്ട് അതിൻ്റെ വിശുദ്ധമായ കാര്യം ചെയ്യുന്നവർ അടുക്കി പിറകി വെക്കും. ഓരോരുത്തർക്കും ഓരോ വിളി, ഒരാൾക്ക് കുക്ക് ചെയ്യാൻ വിളി, ഒരാൾക്ക് കഴുകാൻ വിളി, ഒരാൾക്ക് കട്ട് ചെയ്യാൻ വിളി. പ്രിയപ്പെട്ടവരെ, ഫാമിലി ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ. നിങ്ങളൊന്ന് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, പറയാം ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇത് ഞാൻ ചെയ്യാം, രാവിലെ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വൈകുന്നേരം എനിക്ക് കൂടുതൽ എളുപ്പമാണ്, അധികം വൈകുന്നേരത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു ഒരു ഒരു നല്ലൊരു ടോക്ക്, അങ്ങനെ ടോക്ക് സംഭവിക്കണം നിങ്ങളുണ്ടല്ലോ. യു മസ്റ്റ് പ്രാക്ടീസ് ഡേറ്റിംഗ്. ഇത് പറയുമ്പോൾ ഒരു പച്ച പരിഷ്കാരം പറയാമെന്ന് പറയരുത് കേട്ടോ. നിങ്ങൾ കല്യാണം കഴിഞ്ഞാലും നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചില സീക്രട്ട് ടൈം ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ ഒരു യാത്രയായിരിക്കാം, ഒരു കോഫി കുടിക്കാൻ പുറത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചൊരു വൈകുന്നേരം ഒരു നിത്യാനന്ദ ചാപ്പിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരുന്നതായിരിക്കാം. അവിടെ നല്ല കോൺവെർസേഷൻ സംഭവിക്കണം, അവിടെയാണ് വലിയ മാറ്റങ്ങളും പരസ്പരം തുറന്നപുറത്തിലൊക്കെ ഉണ്ടാകേണ്ടത്. നിങ്ങൾക്കുള്ള തിക്കുമുട്ടലുകളൊക്കെ പറഞ്ഞു തീർക്കേണ്ട സ്ഥലം അതാണ്. അത് സംഭവിക്കാതെ വരുമ്പോഴാണ് പൊട്ടിത്തിരികൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ടിരാൻ പറ്റും ചെറിയ കാര്യങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ
രണ്ടുപേരും ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ മക്കൾ പിന്നീട് ചെയ്യാൻ പോകുന്നത്. ഒന്നും ചെയ്യാത്തൊരു അപ്പനുള്ള ഒരു വീട്ടിൽ ആ വീട്ടിലെ മകൻ പ്രത്യേകിച്ച് വല്ലതും ചെയ്യുന്ന ഒരാളാവോ? അല്ലെങ്കിൽ എല്ലാത്തിനും ഡിമാൻഡ് ചെയ്യുന്ന, ചെയ്യുന്ന പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരു അമ്മയുടെ വീട്ടിൽ പെമ്മക്കൾ ഉറപ്പായിട്ടും ആ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യത്തുള്ളൂ. ഇനി എനിക്കുള്ളത് പ്രിയപ്പെട്ട പേരൻസിനോടുള്ള ഒരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിലെ മക്കളെ വളർത്തുമ്പോൾ നിങ്ങളൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പഠിപ്പിക്കല്ലേ. നിങ്ങൾ ഇത് പെൺമക്കൾ ചെയ്യേണ്ടത് ആൺമക്കൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്, അവർ രണ്ടുപേരും എല്ലാം ചെയ്യട്ടെ. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു, പണ്ടൊക്കെ ആണെങ്കിൽ അടുക്കള ചെല്ലുമ്പോഴത്തേക്ക് ആൺമക്കൾ ഇറങ്ങി ഇറക്കി ഓടിക്കും, നീ ഇവിടെ നിൽക്കണവനാണോ, നീ പുറത്തിറങ്ങി പോകണം, പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയല്ലേ, പെണ്ണുങ്ങൾ സ്ഥലമല്ലെന്നൊക്കെ പറയും. ഉറപ്പായിട്ടും ഓടിയൊരു വടിയെടുത്തടിച്ച് ഓടിക്കാനും അങ്ങനെയല്ല, അതെന്തൊരു തെറ്റാണെന്നറിയാവോ? ഒരു കാര്യം പെണ്ണ് ചെയ്യേണ്ട, ഒരു കാര്യം ആണ് ചെയ്യാൻ വ്യത്യാസമൊന്നുമില്ല, എല്ലാ കാര്യം എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ദയവ് ചെയ്ത് പെൺമക്കൾ മക്കളെല്ലാം വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് ആൺമക്കൾക്ക് അവർ കൃത്യമായ ഫോർമേഷൻ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾ ചെറുപ്പത്തിലെ കൊടുക്കണം. അവൻ വീട്ടിലെല്ലാ പണിയും ചെയ്യട്ടെ, അവൻ എന്തിനാ മാറ്റി ഒരു പൂജ്യ വസ്തുവിനെ പോലെ കരുതിക്കൊണ്ട് വരുന്നോ? പെണ്ണുമാണ് നമ്മൾ ഒരു വ്യത്യാസമല്ല കാര്യത്തിൽ, അവരെല്ലാം രണ്ടുപേരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരെല്ലാ പണിയും വീട്ടിൽ ചെയ്യാൻ ഒരുപോലെ വിളിക്കപ്പെട്ടവരുമാണ്. എങ്കിൽ മാത്രമേ പിന്നീട് അവന് നല്ലൊരു ഭർത്താവായിട്ട് മാറാൻ പറ്റൂ, അവന് നല്ലൊരു അപ്പനായിട്ട് മാറാൻ പറ്റൂ. അതിനുള്ള ഫോർമേഷൻ ആദ്യം കൊടുക്കേണ്ടത് അവൻ മകനായിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളൂ, നിങ്ങൾ കുടുംബം ഒന്നിച്ചൊക്കെ ഒന്ന് ഒരുമിച്ചൊന്ന് സംസാരിക്കണം. ഒരു ഫാമിലി പാർലമെൻറ്റ് ഞാൻ മുമ്പ് പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യണം, ഭർത്താവ് അല്ല അപ്പൻ അമ്മ മക്കൾ ഓരോ മക്കൾക്കും എന്തൊക്കെ റോള്. ഒരു പക്ഷേ നമ്മുടെ കുടുംബ പ്രാർത്ഥന തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇന്ന് അപ്പൻ തിങ്കളാഴ്ചയാണെങ്കിൽ അമ്മ ചൊവ്വാഴ്ച, മക്കൾ ഓരോരുത്തർ ബുധനാഴ്ച വ്യാഴാഴ്ച, മാറ്റി മാറ്റി കൊടുക്കണം. എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കട്ടെ, അല്ലെങ്കിൽ വീട് മിറ്റടിക്കുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും നമുക്കൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്താൽ ആദ്യമൊക്കെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, പിന്നെ പിന്നെ നാച്ചുറലായിട്ട് സംഭവിച്ചോളൂ. ഓരോ ഏറ്റെടുക്കുന്നത് അല്ല, ഒരാൾ മാത്രം ഒരു പണിയെടുക്കുക, ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുക, ഇതൊരു ബോറല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരു ഫാമിലി പാർലമെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് കുടുംബത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ട്സും കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടാക്കുന്ന നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒരുപോലെ ഗ്രോ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഓരോ ചെറിയ പണിയും എടുക്കുന്നത് കുടുംബത്തെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണെന്ന് അങ്ങനെ എല്ലാം പരസ്പരം മനസ്സിലാക്കി തന്നെ ചെയ്യട്ടെ. അങ്ങനെയാകുമ്പോൾ നല്ല ഇൻവോൾവ്മെൻറ്റ് വരും. നമുക്ക് ഈ ഒരു കുഞ്ഞു കാര്യം, ചെറിയ എപ്പിസോഡാണ്, നമുക്ക് കുഞ്ഞു കാര്യം ഒന്ന് തമ്പുരാൻ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതൊരു വലിയൊരു കൃപ വേണം. കർത്താവ് ഈശോയെ, ഞങ്ങൾ കുടുംബത്തെ നീ ചേർത്ത് ഈ കുടുംബത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരും ഈ കുടുംബത്തിൽ നിന്നേക്കാൾ വലുതായിട്ടുണ്ടാവരുത്. ഞാനാണ് വലുത്, ഞാനാണ് ചെറുതെന്നൊരു ചിന്ത ഈ കുടുംബത്തിലുണ്ടാവരുത്. നീ കാണിച്ചെന്ന പോലെ ആ ശിഷ്യന്മാരെ കാല് കഴുകി കാണിച്ചു, ഇത് നിങ്ങൾ ചെയ്യുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ എന്ന് പറഞ്ഞതുപോലെ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും കുഞ്ഞു കാര്യം, നീ അടിമ ചെയ്യുന്ന കാര്യം ചെയ്ത് കാണിച്ചാണ് ഞങ്ങൾക്ക് മാതൃക തന്നത്. അതുപോലെ ഞങ്ങളും എല്ലാ കാര്യവും പരസ്പര സ്നേഹത്തോടെ ചെയ്യുന്നവരാവട്ടെ, സന്തോഷത്തോടെ ചെയ്യുന്നവരാവട്ടെ, സ്വർഗം നേടാൻ വേണ്ടി ചെയ്യുന്നവരാവട്ടെ. കർത്താവേ, അങ്ങനെ ഞങ്ങൾ വിശുദ്ധരാവട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ തമ്പുരാനെ എപ്പോഴെങ്കിലും ഒരു വിഭാഗീയതയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരാളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ അമ്മ അമ്മയെ മുഴുവനായിട്ട് പണികൾ ഏൽപ്പിച്ച് മടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പൻ ഞങ്ങൾക്ക് കയറിയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്ന തമ്പുരാനെ. ഇങ്ങനെ സ്വർഗത്തിൻ്റെ കരുണ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പൊതിയണമേ. ഞങ്ങളെല്ലാവരും ഉത്തരവാദിത്വ ബോധമുള്ള മക്കളായിട്ട് വളർന്നു വരട്ടെ. കർത്താവായ പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, കുഞ്ഞുനാളെ മുതൽ തന്നെ അവർ ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ മുഴുവൻ ചെയ്ത് അവരുടെ ജീവിതവിളി തിരിച്ചറിഞ്ഞ് ആ ഒരു പൂർണ്ണതയിൽ, വിശ്വസ്തതയിൽ, വിവേകത്തിൽ അവർ വളർന്നു വരട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. അമ്മ മാതാവ് വിശുദ്ധയോസേപ്പിതാവേ, നിങ്ങളുടെ നസ്രത്തെ തിരുക്കുടുംബം പോലെ പരസ്പരം എല്ലാം സഹായിച്ച് സ്നേഹിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്വ സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ക്വയറീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഏഞ്ചൽ സ്വാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484-2955-880, അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശദ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you. Thank you.